ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ നൂഡിൽസാണ്, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നൂഡിൽസിന് ആവശ്യമായ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ ഒരു ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് 2 വലിയ കപ്പ്, അതായത് നമ്മുടെ നൂഡിൽസ് എത്രയാണ് എടുക്കുന്നത് ആ ഒരു നൂഡിൽസ് എന്താ പറയുക, ഒരു മുങ്ങത്തക്ക രീതിയിൽ വെള്ളം എടുക്കട്ടാം. അങ്ങനെ നമ്മുടെ വെള്ളം കുറച്ചൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക, അതായത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാവുന്ന സമയത്ത് ഒന്ന് സ്റ്റിക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എന്താ പറയുക, നൂഡിൽസ് വാങ്ങിയതിൽ 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1 പീസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 പീസ് എടുത്താൽ തന്നെ, അതായത് നമ്മുടെ ഈ 2 പീസിൽ 1 പീസ് എടുത്താൽ തന്നെ എന്താ പറയുക, 4 ലക്ക് കഴിക്കാനുള്ള നൂഡിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1-8 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ നൂഡിൽസ്. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നൂഡിൽസ് കുക്കായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ നൂഡിൽസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഈ നൂഡിൽസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ അരിച്ചെടുത്ത നൂഡിൽസിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു നൂഡിൽസിൻ്റെ ചൂടും അതുപോലെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഈ നൂഡിൽസിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഓയിലാണ്, സാധാ വെളിച്ചെണ്ണയില്ല, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഈ നൂഡിൽസ് സ്റ്റിക്കാവാണ്ടിരിക്കാം, ഒരു പറ്റിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ നൂഡിൽസിന് ആവശ്യമായ നമ്മുടെ ഒന്ന് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ഫ്രൈ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ചൂടായ ഫ്രൈ പാനിലേക്ക് ഞാനൊരു 1-2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ട ഒരു 1/2 വേവ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടികളും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസിന് ആവശ്യമായ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്, 1 മീഡിയം സൈസിലെ മുട്ട. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നേരെ പോയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നേരെ തന്നെ പോയിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്തിന് നമ്മുടെ ചിക്കന്. അപ്പോൾ മാഗ്നേറ്റിംഗ് കൂടി ചെയ്തിട്ടിട്ട് 20-30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1 മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അടപ്പോ മൂടിയോ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസിന് ആവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 1 മീഡിയം സൈസിലെ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളി നല്ലോണം ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം.
പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം നമ്മുടെ ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളി നല്ലോണം വയന്ന് വരുന്നവർ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലോണം വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ ക്യാബേജാണ്. അപ്പോൾ ഇത് മൂന്നും നീളത്തിൽ അരിഞ്ഞെടുക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതേ ഒരു കപ്പ് അളവിൽ തന്നെയാണ് ക്യാബേജും ക്യാപ്സിക്കും ഇടേണ്ടത്. അത് രണ്ടും ഇടുന്നതിൻ്റെ വീട്ടുണ്ടെന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട്, അതായത് ഒരു കപ്പ് മെഷർമെൻറ്റിൽ തന്നെ അത് മൂന്നും ചേർത്ത് കൊടുക്കുക, അതായത് ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, എന്നിട്ട് നല്ലോണം നമ്മൾ ഈ മൂന്ന് സാധനങ്ങളൊന്നും വയന്ന് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളി ഇതൊക്കെ നല്ല രീതിയിൽ വയന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും അതുപോലെ തന്നെ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടാം. അങ്ങനെ നമ്മുടെ ചിക്കനും മുട്ടയും നല്ലോണം നമ്മുടെ ഈ ക്യാപ്സിക്കം, ക്യാരറ്റിലൊക്കെ നല്ലോണം മിക്സായ ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ സോയാ സോസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് നമ്മുടെ ന്യൂഡിൽസ്, നേരത്തെ വേവിച്ച് വെച്ച് നമ്മുടെ ന്യൂഡിൽസ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ നൂഡിൽസ് ആക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ നൂഡിൽസ് ഇട്ടതിന് ശേഷം അത് ഇതൊന്നും മിക്സായി കിട്ടാൻ കുറച്ച് പാടാട്ടാം. അപ്പം സാവധാനം ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിനൊക്കെ പുറത്തൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല ഒന്ന് ഈ നമ്മുടെ ഈ നൂഡിൽസിനൊന്ന് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാവധാനം ചെയ്യട്ടെ ഇതുപോലെ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ മിക്സൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ എല്ലാവരും വീട് ട്രൈ ചെയ്യട്ടെ. വെറും 10-15 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ ലഭിക്കുകയുള്ളൂ. അപ്പം വേറൊരു നല്ല വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ.